ടീച്ചറുടെ പാട്ടിനൊപ്പം താളം കൊട്ടി ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ അഭിജിത്ത് എന്ന വിദ്യാർത്ഥിക്കും കുടുംബത്തിനും വീട് എന്നത് ഒരു വലിയ സ്വപ്നമാണ്. പണിയ സമുദായത്തിൽ ഉൾപ്പെട്ട ഈ കുടുംബം കഴിയുന്നത് ടാർപാളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരൊറ്റമുറി കൂരയിലാണ്. സർക്കാർ ഓഫീസിൽ കയറിറങ്ങിയിട്ടും വീടെന്ന സ്വപ്നം അവർക്ക് ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടിക്കുളം അമ്മാനിയിലെ അഭിജിത്തിന്റെ വീട് തേടി ഞങ്ങളെത്തി. അവനപ്പോൾ 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് മുഖം താഴ്ത്തി ഇരിപ്പായിരുന്നു. അമ്മയും സഹോദരിമാരും അയൽപ്പക്കത്തെ കുട്ടികളും വീട്ടിലേക്കെത്തി. വീടെന്ന് വിളിക്കാനാകില്ല. ചുവരടക്കം ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ കുഞ്ഞുകൂര, ഒരരുകിൽ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ചെളി പുരണ്ടു പിന്നിയ കിടക്ക അതിനോട് ചേർന്നുണ്ട്. ഒരു ഭാഗത്ത് പാത്രങ്ങളും ചാക്കുകെട്ടുകളും അടക്കി വച്ചിരിക്കുന്നു. മഴ പെയ്താൽ കുതിർന്നുറങ്ങേണ്ട ഗതികേടുണ്ട് അഭിജിത്തിനും കുടുംബത്തിനും. വീടിന്റെ അവസ്ഥ പറഞ്ഞ ഞങ്ങള് കലക്ടർ മുണ്ടാണ് പരാതിയൊക്കെ കൊണ്ടു കൊടുത്ത്. ഇപ്പം കേസ് കഴിഞ്ഞ് സ്ഥലവും വീടും തരാന്നവര് പറഞ്ഞത്. എവിടെയാന്ന് അറിയില്ല. പോരാത്തിന് മഴയാകുമ്പോ ഉറവയാണ്, തണുപ്പും മൊത്തം കേറും. അഭിജിത്തിന്റെ സ്വപ്നമാണ് സുരക്ഷിതമായൊരു വീട്. അങ്ങനെ ഒരു വീട്ടിലിരുന്ന് പഠിക്കണം, പാട്ടുപാടണം, കൊട്ടിക്കയറണം. എനിക്ക് വീട് വേണം, എനിക്ക് ഇവിടുന്ന് മാറണം, എനിക്കൊരു നല്ല വീട് വേണം, പഠിക്കാനൊക്കെ കിടക്കാനൊക്കെ ഒരു നല്ല വീട് വേണം. സ്വന്തമായൊരു വീടിനായി അഭിജിത്തിന്റെ അച്ഛൻ അനവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടുണ്ട്. നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ്. കാരണം വെച്ചാൽ ബാത്റൂം എന്ന് പറഞ്ഞാൽ അത് അർജൻറ്റുള്ള കാര്യമാണ്. പിന്നെ പ്രായമായ പിള്ളേരും അവർക്കൊക്കെ ഒന്ന് ബാത്റൂമിൽ പോകാനോ ടോയ്ലറ്റ് പോകാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പ്രയാസങ്ങളേറെയുണ്ടെങ്കിലും ഈ കൂരയ്ക്കുള്ളിൽ നിന്ന് പാട്ടുകൾ ഉയരുന്നുണ്ട്. ഗോത്രജീവിതത്തിൻ്റെ അതിജീവന താളം പാട്ടിന് അകമ്പടിയാകുന്നുണ്ട്. കാട്ടിക്കുളം സ്കൂളിലെ പാട്ടു ടീച്ചറായ അഞ്ജനയുടെ കൗതുകമാണ് ഈ കുഞ്ഞിൻ്റെ ചടുലതാളത്തെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. കാട്ടിക്കുളത്തെ കൂരയിൽ നിന്ന് മടങ്ങുമ്പോൾ മഴയ്ക്ക് കോളുണ്ടായിരുന്നു. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും അഭിജിത്തിന് സുരക്ഷിതമായൊരു കിടപ്പാടം ഉണ്ടാകുമെന്നത് പ്രതീക്ഷയാണ്. സർക്കാരിൻ്റെയോ സന്നദ്ധരായ മനുഷ്യരുടെയോ കരുതൽ ഈ കൊച്ചുമിടുക്കനും കുടുംബത്തിനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.